2009-10 കാലഘട്ടങ്ങളിൽ യു കെയിലുണ്ടായ ഒരു ഇൻസിഡൻറ്റ്, ഞങ്ങളുടെ മലയാളി കമ്മ്യൂണിറ്റിയിലുണ്ടായ ഒരു ഫാമിലിയുണ്ടായ ഒരു ഇൻസിഡൻറ്റ്, അതൊരു ത്രെഡായി എടുത്തുകൊണ്ട് ഡെവലപ്പ് ചെയ്ത ഒരു സ്ക്രിപ്റ്റാണ് ഈ ബിഗ് ബെൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് ഇതിനകത്ത് കണ്ടന്റ് ഭയങ്കര ഒരു ഫ്രഷായിട്ട് തോന്നി. നമ്മൾ ഇതുവരെ മലയാളത്തിൽ പറയാത്ത ഒരു കഥാപശ്ചാത്തലവും കഥാപാത്രങ്ങളും ഒരു ടെറൈനും അതിനകത്തൊരു പുതുമയുണ്ടെന്ന് എനിക്ക് ഫസ്റ്റ് വായിച്ചപ്പോൾ തന്നെ തോന്നിയിരുന്നു. മെമ്മറീസ്, ദൃശ്യം, അത് ഫാമിലി ഡ്രിവൺ ആയിട്ടുള്ള ഈ കോൺസെപ്റ്റിലൂടെ എനിക്ക് പൊതുവെ ഒരു ചെറിയ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ചെയ്ത പടങ്ങളിൽ മേ ബി കുറച്ച് നാൾ കൂടി എനിക്ക് വീണ്ടും അറ്റാച്ച്ഡ് ആയിട്ട് എനിക്ക് വീണ്ടും വന്നൊരു സബ്ജക്റ്റാണ് ബിഗ് ബെൻ. ഇതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ് ഇതിൻ്റെ ഒരു ഹീറോ എന്ന് പറയുന്നത്. കാരണം വളരെ ഈ റിയൽ ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഞാൻ ഇന്നുവരെ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യാൻ കുറച്ചും കൂടിയും ആളുകൾക്ക് വളരെയധികം ക്രെഡിബിലിറ്റി തോന്നുന്ന, അല്ലെങ്കിൽ നമുക്ക് ചെയ്യുമ്പോൾ തന്നെ കുറച്ചും കൂടിയും വിശ്വാസം തോന്നുന്ന, വിശ്വാസ്യതയുള്ള ഒരു സബ്ജക്റ്റ് ആയിരിക്കും. കഥ കേട്ടു, കഥ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് വർക്കായി. ആ ഇമോഷനിൽ എന്നെ ഭയങ്കരമായിട്ട്, ഞാൻ പറഞ്ഞു സാറേ ഇത് ഗംഭീര സിനിമയായിരിക്കും. കാരണം ഇതിൻ്റെ ഒരു ഇന്ന് വരെ നമ്മൾ ഇങ്ങനെയുള്ള സിനിമകൾ കണ്ടിട്ടില്ല. അപ്പം നമ്മുടെ ലണ്ടനിൽ പോയി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട്. ബിഗ് ബെൻ ഒരു ഒരു ട്രൂ സ്റ്റോറിയെ ബേസ് ചെയ്താണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ്. അപ്പം ബിനോചേണ് ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിന് ഞങ്ങളുടെ ടീം തന്നെ വർഷങ്ങളെടുത്തു ഇതൊന്ന് ഒരു സ്ക്രിപ്റ്റാക്കാൻ. അപ്പോൾ പാക്ഡാണ് ഈ പടം. നെറ്റ്ഫ്ലിക്സിനും അതുപോലെ തന്നെ ഹോളിവുഡ് സിനിമകളൊക്കെ ചെയ്യുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. സോ നമുക്ക് ഏറ്റവും ടാസ്ക് ആയിട്ടുള്ള ഒരു ഏരിയ, ഒരു ക്യാമറമാനിൽ ഏറ്റവും ടാസ്ക് ആയിട്ടുള്ള ഒരു ഏരിയയാണ് സ്കിൻ ടോൺ മാനേജ്മെൻറ്റ്, ലൈറ്റ് മാനേജ്മെൻറ്റ്. പുറത്തു പോകുന്ന ഒരാളുടെ മാനസികാവസ്ഥ എന്താണ്, അവൻ എന്തെല്ലാം കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതായത് അവിടെ ഒരു ഒരു മണി മേക്കിംഗ് മെഷീനിൻ്റെ അപ്പുറത്ത് ഒരു ഹ്യൂമൺ എന്നുള്ള നിലയിൽ അവർ അണ്ടർഗോ ചെയ്യണ കുറേ ഒത്തിരി ട്രോമകൾ, ഒത്തിരി കാര്യങ്ങൾ, അതായത് നാട്ടിലെ പ്രശ്നങ്ങൾ തൊട്ടിട്ട് അവരുടെ ഡേ ടു ഡേ ലൈഫിലെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മൾ എനിക്ക് ഞാൻ ആ ഒരു റിയൽ സിറ്റുവേഷനിൽ പെട്ടൊരു ഫീലിംഗ് എനിക്ക് ഈ ഫിലിമിൻ്റെ അകത്ത് കിട്ടിയിരുന്നു. യു കെ, അയർലൻഡ് പോലുള്ള സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ ഭൂരിഭാഗം ഭാഗങ്ങളും ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള ആംബിയൻ സൗണ്ടുകൾ യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇതിൽ ഞാൻ ചെയ്ത പല സീക്വൻസുകളും ഒരുപാട് പേരുടെ ലൈഫിലൂടെ കടന്നു പോയിട്ടുള്ള പല മൊമെന്റ്സ് എനിക്കതിൽ ചെയ്യാൻ പറ്റി. ദ വേ ഓഫ് സ്റ്റോറി ടെലിംഗ്, ഇതിൻ്റെ കഥ പറഞ്ഞു പോകുന്ന രീതിയാണ് ഇതിൻ്റെ യൂണിക്നെസ്. പിന്നെ ഞാൻ ഇതുവരെ ചെയ്ത സിനിമകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രമാണ്. ഞാൻ ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ്, ഞാൻ ചെയ്യാത്ത ഏരിയകളിലൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു കുഞ്ഞിൻ്റെ ഒരു അമ്മയായിട്ടും നമുക്ക് അതിൻ്റെ ഒക്കെ ഇമോഷൻസിലൂടെ ഒക്കെ എനിക്ക് അത്രയും വളരെ ക്ലിയർ ആയിട്ടാണ് എനിക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തന്നത്, ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞു തന്നത്. ഈ സിനിമ ഒരു വേറൊരു ലെവലായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനൊരു കഥ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനെ വളരെ വളരെ ശ്രദ്ധയായിട്ടാണ് ഇതിൻ്റെ ഡയറക്ടർ, അത് അതിൻ്റെ റൈറ്ററുമാണ് അദ്ദേഹം അത് കൃത്യമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ, പുറത്ത് ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് എന്നെ എന്തായാലും ഈ ഒരു ചിത്രത്തിൽ ലവ്ലീനെ ഒത്തിരി കണക്ട് ചെയ്യും, അത് ഏതൊരു പ്രൊഫഷൻ ആണെങ്കിലും. അയർലൻഡ്, സ്കോട്ട്ലൻഡ്, അങ്ങനെയുള്ള ഓരോ ജിയോഗ്രഫിക് ചേഞ്ചസ് അനുസരിച്ച് നമ്മൾ അവിടുത്തെ പെക്യുലർ ഫോക്ക് ലോർ അല്ലെങ്കിൽ അങ്ങനത്തെ മ്യൂസിക്കൽ എലിമെൻറ്റ്സ് അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മളതിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ബിനോജേണ് ഒട്ടും കോംപ്രമൈസ് ചെയ്യില്ല ലൊക്കേഷനിൽ. അപ്പം നല്ല ലൊക്കേഷൻ തേടി പോവുകയും ചെയ്യും. അന്ന് ഞങ്ങൾ രണ്ടുപേരും കൊണ്ടു നിർത്തുന്നത് നല്ല എഡ്ജിലൊക്കെ ആയിരിക്കും. മിക്ക സോങ്ങിലും ഞങ്ങളെ കൊണ്ടു നിർത്തുന്നത് എഡ്ജിൽ, അപ്പുറത്ത് നോക്കിയാൽ കടൽ, ഇപ്പുറത്ത് നോക്കിയാൽ കടൽ, ചുറ്റും കടലും, നമ്മൾ നല്ല ഹൈറ്റിലും. അത് കണ്ടിട്ട് ഫൈനൽ എഡിറ്റിൽ നമുക്ക് ആ സാധനം കിട്ടും, കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വലുതാണ്. കാരണം നമ്മൾ ആ എടുത്ത എഫേർട്ടിന് ഒരു റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ആ കുഞ്ഞ്, കുഞ്ഞിൻ്റെ ഒരു കാര്യം പറയുമ്പോഴത്തേക്കിനെ അതിനെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആ കുഞ്ഞിൻ്റെ ഒരു കരച്ചിലുണ്ട്. ആ കരച്ചിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കാരണം ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളെ ശരിക്കും ഫീൽ ചെയ്യിപ്പിക്കും. ലൈഫിൻ്റെ ഒരു ഒരു പീസ് എടുത്ത് ഇവിടെ വെച്ച് ഇരിക്കുന്നൊരു രീതിയിലാണ് അവർ ഷൂട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വർക്ക് ചെയ്യാൻ ഭയങ്കര രസമായിരുന്നു. യു കെ, ഓസ്ട്രേലിയ, കാനഡ, അമേരിക്ക, ന്യൂസിലൻഡ്, ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന കുറേയധികം ആൾക്കാരിവിടെ ഉണ്ട്. അപ്പം നമ്മൾ ചെല്ലുന്ന രാജ്യത്ത് വളരെ ചെറിയൊരു നിയമം, അത് നമ്മളതിനെക്കുറിച്ച് ബോധവാന്മാരല്ല, അങ്ങനെ വരുന്നൊരു ഇൻസിഡൻറ്റിൽ പെട്ടുപോയൊരു ഫാമിലിയും അതിനെ ചൊല്ലിയാണ് കുറേ അതിനെ അതിൻ്റെ
കണ്ടിന്യൂ നടന്ന ചില ഇൻസിഡൻറ്റുമാണ് ഈ സിനിമയ്ക്കകത്ത് ഞങ്ങൾ നറിയേറ്റ് ചെയ്യുന്നത്. സോ ഇതൊരു അവയർനെസ് കൂടിയാണ്. ഇറ്റ് ക്യാൻ ബി ഹാപ്പൻ ടു എനി വൺ. എന്തായാലും ഈ ബിഗ് ബെന്നിനോടൊപ്പം ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യണം. ഈ സിനിമ വൻപൻ ഒരു ഹിറ്റാക്കി. നിങ്ങൾ ആണ് ഞങ്ങളെ ഈ ഏറ്റവും ടോപ്പിലെത്തിക്കേണ്ടത്. നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല.